മണിപ്പൂർ കലാപത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്കായി പാസ്റ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് കൗൺസിലിന്റെയും മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റും വിവിധ സഭാ സംഘടനകളും ചേർന്ന് സമാഹരിച്ച നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങളും കയറ്റി അയച്ചു. സേവാ സജീവ് ഐക്യ ക്രിസ്തീയ കൂട്ടായ്മ അംഗങ്ങൾ സാധന സാമഗ്രികൾ മണിപ്പൂരിന് വേണ്ടി ഏറ്റുവാങ്ങി. മണിപ്പൂരിലെ വംശീയ കലാപത്തിൽ നിരവധി ക്യാമ്പുകളിൽ കഴിയുന്ന അഭയാർത്ഥികൾക്ക് വേണ്ടി പാസ്റ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് കൌൺസിലിന്റെ ജനറൽ സെക്രട്ടറി പാസ്റ്റർ സുരേഷ് പോളിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന CSI ഗാർഡനിൽ വെച്ച് മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റും പാസ്റ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് കൌൺസിലും ഐക്യ ക്രിസ്തീയ കൂട്ടായ്മയും സംയുക്തമായി സാധന സാമഗ്രികൾ സമാഹരിച്ചു. വസ്ത്രങ്ങൾ, മരുന്നുകൾ, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ കട്ടപ്പനയിലെ വിവിധ സഭാ സംഘടനകളിൽ നിന്നാണ് എത്തിച്ചത്. അങ്ങനെയുള്ള എല്ലാ സാമൂഹ്യ സംഘടനകളും സംയുക്തമായി ചേർന്നാണ് ഈ മെറ്റീരിയലുകൾ ക്രമീകരിച്ചത്. ഏകദേശം രണ്ടാമത്തെ പ്രാവശ്യമാണ് കട്ടപ്പനയിൽ നിന്ന് ഇത് ശേഖരിച്ച് നമ്മൾ മണിപ്പൂരിലേക്ക് അയക്കുന്നത്. അതുപോലെ എറണാകുളത്ത് വന്ന പ്രിയ ബിനോയ് സാർ അവരൊക്കെ ചേർന്നാണ്, സംയുക്തമായി ചേർന്നാണ് ഈ പ്രവർത്തനം നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ധാരാളം ദേവദാസന്മാർ സഹോദരങ്ങളൊക്കെ ഒത്തിരി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നാണ് ഇന്നിവിടെ എത്തിക്കുകയും അതുപോലെ CSI പള്ളിയുടെ കട്ടപ്പന CSI പള്ളിയുടെ സജീവമായ സഹകരണം, വ്യക്തിപരമായ അനേക ഇതിനകത്ത് പൈസ തന്ന് അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാണ് കളക്ട് ചെയ്തത് ഞങ്ങളിത് മണിപ്പൂരിലേക്ക് അയക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ചെയർമാൻ അതേപോലെ തന്നെ മറ്റ് ടീമംഗങ്ങൾ മണിപ്പൂരിൽ ഉണ്ട്. ഈ കേരളത്തിൽ നിന്ന് ഞങ്ങൾ സമാഹരിക്കുന്ന വിവിധ സംഘടനകളിലൂടെ സമാഹരിക്കുന്ന ഓരോ ഈ ദുരിതാശ്വാസ ഐറ്റങ്ങളും അവർക്ക് ഞങ്ങൾ നേരിട്ട് അയച്ചു കൊടുക്കുകയും ഈ സേവാ സജീവിൻ്റെ ചെയർമാൻ അതേപോലെ മറ്റ് ടീമംഗങ്ങളും ആവശ്യക്കാരിലേക്ക് നേരിട്ട് കൊണ്ട് ചെന്ന് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ സുരേഷ് പോളിന്റെ അധ്യക്ഷതയിൽ കൂടി ഈ യോഗത്തിൽ പാസ്റ്റർ ജേക്കബ് സാമുവൽ, അഗസ്റ്റിൻ മാത്യു, ബ്രദർ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. സേവാ സജീവ് കോർഡിനേറ്റർ വിനോജ് മാത്യുവും ജോയി സേവ്യർ, ജോസഫ് എന്നിവരും ചേർന്ന് സാധനങ്ങൾ ഏറ്റുവാങ്ങി.